ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ അവശേഷിക്കുന്ന ഏക സ്കൂളാണ് പുത്തുമല ഗവൺമെന്റ് എൽ പി സ്കൂൾ. ഇന്നലെ സ്കൂൾ തുറന്നെങ്കിലും ഭൂരിഭാഗം കുട്ടികളും ദുരിതാശ്വാസ ക്യാമ്പുകളിലായതിനാൽ പലരും എത്തിയിട്ടില്ല. സുനിത് സുകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് പുത്തുമല ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ്. ദുരന്തഭൂമിയിലല്ലെങ്കിലും ഒരു കാലത്ത് ദുരന്തത്തെ അതിജീവിച്ച അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച ഒരു സ്കൂളിലാണുള്ളത്. ഇവിടെ നിന്നും ഏകദേശം 1.5-2 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ അടുത്തിടെ ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായ മേഖല. ആ മേഖലയിലുള്ള കുട്ടികളെല്ലാം തന്നെ ഏറെക്കുറെ പഠിക്കുന്നത് ഈ ഒരു സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ അവശേഷിക്കുന്ന ഗവൺമെന്റ് സ്കൂള്, ഗവൺമെന്റ് എൽ പി സ്കൂളും നിരവധി കുട്ടികളുടെ ആശ്രയവുമായ ഒരു സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ ഈ ഒരു ദുരന്തമുണ്ടായി, അതായത് ഈ ചൂരൽമലയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും മുണ്ടക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം മിക്കവാറും കുട്ടികളെല്ലാം തന്നെ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സ്കൂളിൽ ഇപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ അധികം പേര് എത്തുന്നില്ല. അപ്പോൾ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഇവിടെയുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സർ, എന്തായിരുന്നു സാറിന്റെ പേര്? എന്റെ പേര് ഷാജി. 5 വർഷത്തിന് ശേഷം വീണ്ടും നമ്മളെ ഈ ദുരന്തം ഒരിക്കൽ കൂടി ബാധിച്ചതുപോലെയുള്ള ഒരു അവസ്ഥയാണുള്ളത്. നമ്മുടെ പകുതിയോളം കുട്ടികൾ ഇപ്പോൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. കാരണം വീണ്ടും ഈ ഒരു ഭാഗത്തു കൂടി ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി കുട്ടികൾക്കുണ്ട്. പൊതുവെ മഴയായിക്കഴിഞ്ഞാലൊക്കെ കുട്ടികളുടെ വരവ് വളരെ കുറവാണ്. ഇപ്പോൾ അത് മാത്രമല്ല, കുറെ കുട്ടികൾ ബന്ധു വീടുകളിലാണുള്ളത്. അവരിപ്പോ തിരിച്ച് വരാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. എന്റെ വീട്ടിലേക്ക് വെള്ളം കയറും എന്നുള്ളൊരവസ്ഥ വന്നപ്പോ ഞങ്ങൾ അതിന്റെ തലേദിവസം ഞങ്ങളും അടുത്തൊരു വീട്ടിലേക്ക് മാറിയിരുന്നു. പിന്നെ ക്യാമ്പിലൊക്കെ പോയി പേരൊക്കെ റേസ് ചെയ്ത് തിരിച്ചു വന്ന് ഞങ്ങൾ അടുത്ത വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പൊട്ടിയത്. അപ്പൊ എല്ലാവരും മാറിയതുകൊണ്ട് ഇതുപോലത്തെ ഒരു വലിയ ദുരന്തമായില്ല. കുറച്ച് പേര് അതിൽ പെട്ട് അങ്ങനെ സംഭവിച്ചത്. ഞങ്ങളൊക്കെ അന്ന് മാറിയായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, ഏകദേശം 3 കുട്ടികൾ മാത്രമാണ് ഇന്ന് ആകെ ഈ ഒരു സ്കൂളിൽ എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ഇവര് വിളിച്ചിരുന്നു. അപ്പോൾ വിളിച്ചിരുന്നപ്പോൾ മിക്കവാറും കുട്ടികളെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് അല്ലെങ്കിൽ ബന്ധു വീടുകളിലൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകരും ടീച്ചർമാരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ മഴയൊക്കെ മാറി ഈ കുട്ടികൾക്കെല്ലാം തന്നെ തങ്ങളുടെ വിദ്യാഭ്യാസം തുടരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ സത്യരാജനൊപ്പം സുനിത് സുകുമാരൻ.